മെൻസ് കമ്പനിയിലേക്ക് സ്വാഗതം. ഞാൻ രമേശ്. കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കാം. ഒരു ത്രികോണത്തിന്റെ ഏതു മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരക്കുന്ന ഒരു വര ഈ വശത്തിന്റെ നീളത്തെയും ത്രികോണത്തിന്റെ പരപ്പളവിനെയും ഒരേ അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്. ഒരു ത്രികോണത്തിലെ ഏതു കോണിന്റെയും സമഭാജി എതിർവശത്തെ ഭാഗിക്കുന്നത് കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ്. ഇനി ഹോംവർക്കിന്റെ ഉത്തരം നോക്കാം. ചുവടെയുള്ള ചിത്രത്തിൽ ഒരു ത്രികോണത്തിന്റെ മുകളിലെ മൂലയും താഴത്തെ വശത്തിന്റെ മധ്യബിന്ദുവും യോജിപ്പിച്ച ശേഷം ഈ വരയുടെ മധ്യബിന്ദുവുമായി മറ്റു രണ്ട് മൂലകൾ യോജിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന നാല് ത്രികോണങ്ങളുടെയും പരപ്പളവ് വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ നാലിലൊന്നാണെന്ന് തെളിയിക്കുക. അതിൽ നമുക്ക് ചിത്രം നോക്കാം. നമുക്ക് ഇതിനൊരു പേര് നൽകാം. ത്രികോണം എ ബി സി ഡി ഇ എന്നീ ബിന്ദുക്കൾക്കും പേര് നൽകാം. ഡി എന്നത് എ ബിയുടെ മധ്യബിന്ദുവാണ്. അതുകൊണ്ട് ത്രികോണം എ ഡി സിയുടെ പരപ്പളവും ത്രികോണം ബി ഡി സിയുടെ പരപ്പളവും തുല്യമാണ്. ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവായതിനാൽ ഓരോന്നിന്റെയും പരപ്പളവ് വലിയ ത്രികോണമായ എ ബി സിയുടെ പരപ്പളവിന്റെ പകുതിയാണ്. ഇനി നമുക്ക് ത്രികോണം ബി ഡി സി നോക്കാം. സി ഡിയുടെ മധ്യബിന്ദുവാണ് ഇ. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണ്. അതായത് ത്രികോണം ബി ഡി ഇയുടെ പരപ്പളവും ത്രികോണം ബി സി ഇയുടെ പരപ്പളവും തുല്യമാണ്. ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവായതിനാൽ ഓരോന്നിന്റെയും പരപ്പളവ് ബി ഡി സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണ്. അപ്പോൾ ത്രികോണം ബി ഡി ഇയുടെ പരപ്പളവ് അര ഇൻറ്റു ത്രികോണം ബി ഡി സിയുടെ പരപ്പളവാണ്. ത്രികോണം ബി ഡി സിയുടെ പരപ്പളവോ അര ഇൻറ്റു ത്രികോണം എ ബി സിയുടെ പരപ്പളവാണ്. അപ്പോൾ ത്രികോണം ബി ഡി ഇയുടെ പരപ്പളവ് സമം അര ഇൻറ്റു ത്രികോണം ബി ഡി സിയുടെ പരപ്പളവ് അഥവാ അര ഇൻറ്റു ത്രികോണം എ ബി സിയുടെ പരപ്പളവ് എന്ന് എഴുതാം. അര ഇൻറ്റു അര എത്രയാണ്? 1/4. അപ്പോൾ ഇതിനെ 1/4 ഇൻറ്റു ത്രികോണം എ ബി സിയുടെ പരപ്പളവ് എന്ന് എഴുതാം. അതായത് ത്രികോണം ബി ഡി ഇയുടെ പരപ്പളവ് ത്രികോണം എ ബി സിയുടെ പരപ്പളവിന്റെ 1/4 ഭാഗമാണ് അഥവാ 1/4. ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണ്. അതുകൊണ്ട് ബി സി ഇ എന്ന ത്രികോണത്തിന്റെ പരപ്പളവും എ ബി സി എന്ന വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 1/4. അപ്പോൾ ബി ഡി സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എ ബി സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവിന്റെ പകുതിയായിരിക്കും. അതുകൊണ്ട് എ ഡി സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവും എ ബി സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവിന്റെ പകുതിയായിരിക്കും. ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോന്നിന്റെയും പരപ്പളവ് എ ഡി സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണ്. എ ഡി സിയുടെ പരപ്പളവ് എ ബി സിയുടെ പരപ്പളവിന്റെ പകുതിയാണ്. അതിന്റെയും പകുതിയാണ് ഈ ത്രികോണങ്ങളുടെ പരപ്പളവ്. അതായത് ഈ ഓരോ ചെറിയ ത്രികോണത്തിന്റെയും പരപ്പളവ് വലിയ ത്രികോണമായ എ ബി സിയുടെ പരപ്പളവിന്റെ 1/4. അടുത്ത ചോദ്യം. ചുവടെയുള്ള ചിത്രത്തിൽ ഒരു ത്രികോണത്തിന്റെ മുകളിലെ മൂലയും താഴത്തെ വശത്തിന്റെ മധ്യബിന്ദുവും യോജിപ്പിച്ച ശേഷം ഈ വരയെ 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവുമായി മറ്റു രണ്ട് മൂലകൾ യോജിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിലെ മൂന്ന് ചെറിയ ത്രികോണങ്ങളുടെയും പരപ്പളവ് വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 1/3 തെളിയിക്കുക. ആദ്യം നമുക്ക് ചിത്രം നോക്കാം. ഇതിന് ഒരു പേര് കൊടുക്കാം. ത്രികോണം എ ബി സി. ഈ ബിന്ദുക്കൾക്കും പേര് കൊടുക്കാം. ക്യു എന്നത് എ ബിയുടെ മധ്യബിന്ദുവാണ്. അതുകൊണ്ട് ത്രികോണം എ ക്യു സിയുടെ പരപ്പളവും ത്രികോണം ബി ക്യു സിയുടെ പരപ്പളവും തുല്യമാണ്. ഈ രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവുകളും തുല്യമായതിനാൽ ഓരോന്നിന്റെയും പരപ്പളവ് വലിയ ത്രികോണമായ എ ബി സിയുടെ പരപ്പളവിന്റെ പകുതിയായിരിക്കും. പി എന്ന ബിന്ദു സി ക്യുവിനെ 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു, അഥവാ സി പി ഈസ്റ്റു പി ക്യു സം 2:1. അതുകൊണ്ട് ത്രികോണം ബി പി സിയുടെ പരപ്പളവും ത്രികോണം ബി ക്യു പിയുടെ പരപ്പളവും തമ്മിലുള്ള അംശബന്ധം 2:1. അതായത് ഈ വര സി ക്യുവിനെ 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നത് കൊണ്ട് ബി ക്യു സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവിനെയും 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു.
BQC യുടെ പരപ്പളവിനെ 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? BQC യുടെ പരപ്പളവിനെ 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 2 ഭാഗം BPC യുടെ പരപ്പളവും 1 ഭാഗം BQP യുടെ പരപ്പളവും ആണ്. അതായത് ത്രികോണം BPC യുടെ പരപ്പളവ് സമം 2/3 ഇൻടു ത്രികോണം BQC യുടെ പരപ്പളവ്. ഇതുപോലെ ത്രികോണം BQP യുടെ പരപ്പളവ് സമം 3/1 അഥവാ 1/3 ഇൻടു ത്രികോണം BQC യുടെ പരപ്പളവ്. ഇനി നമുക്ക് ത്രികോണം BPC യുടെ പരപ്പളവ് നോക്കാം. 2/3 ഇൻടു ത്രികോണം BQC യുടെ പരപ്പളവ്. ത്രികോണം BQC യുടെ പരപ്പളവ് അത് വലിയ ത്രികോണമായ ABC യുടെ പരപ്പളവിന്റെ പകുതിയാണ്. അപ്പോൾ ത്രികോണം BPC യുടെ പരപ്പളവ് സമം 2/3 ഇൻടു ത്രികോണം BQC യുടെ പരപ്പളവ് അഥവാ 1/2 ഇൻടു ത്രികോണം ABC യുടെ പരപ്പളവ്. രണ്ടും ചുരുക്കാം. അപ്പോൾ നമുക്ക് ത്രികോണം BPC യുടെ പരപ്പളവ് സമം 1/3 ഇൻടു ത്രികോണം ABC യുടെ പരപ്പളവ് എന്ന് കിട്ടും. അതായത് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് വലിയ ത്രികോണമായ ABC യുടെ പരപ്പളവിന്റെ 3/1 ഇതുപോലെ ത്രികോണം ABC യുടെ പരപ്പളവ് വലിയ ത്രികോണമായ ത്രികോണം ABC യുടെ പരപ്പളവിന്റെ 3/1 തെളിയിക്കാം. ABC യുടെ പരപ്പളവ് 2/3 ഇൻടു ത്രികോണം AQC യുടെ പരപ്പളവാണ്. അതുപോലെ AQP യുടെ പരപ്പളവ് 1/3 ഇൻടു ത്രികോണം AQC യുടെ പരപ്പളവാണ്. ഇനി AQC യുടെ പരപ്പളവ് ത്രികോണം ABC യുടെ പരപ്പളവിന്റെ പകുതിയാണ്. അതുകൊണ്ട് ത്രികോണം APC യുടെ പരപ്പളവ് സമം 2/3 ഇൻടു 1/2 ഇൻടു ത്രികോണം ABC യുടെ പരപ്പളവ് എന്ന് കിട്ടും. ചുരുക്കിയാൽ 1/3 ഇൻടു ത്രികോണം ABC യുടെ പരപ്പളവ് എന്ന് കിട്ടും. അതായത് ഇതേപോലെ ചെയ്ത് നമുക്ക് ത്രികോണം ABC യുടെ പരപ്പളവ് 1/3 ഇൻടു ത്രികോണം ABC യുടെ പരപ്പളവ് എന്ന് തെളിയിക്കാം. ഇനി നമുക്ക് ത്രികോണം APB നോക്കാം. ത്രികോണം APB യെ 2 ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. അപ്പോൾ ത്രികോണം APB യുടെ പരപ്പളവ് സമം ത്രികോണം AQP യുടെ പരപ്പളവ് പ്ലസ് ത്രികോണം BQP യുടെ പരപ്പളവ് എന്ന് പറയാം. ത്രികോണം AQP യുടെ പരപ്പളവ് ത്രികോണം AQC യുടെ പരപ്പളവിന്റെ 1/3 ഭാഗമാണ്. അതുപോലെ ത്രികോണം BQP യുടെ പരപ്പളവ് ത്രികോണം BQC യുടെ പരപ്പളവിന്റെ 1/3 ഭാഗമാണ്. അപ്പോൾ ഇതിനെ 1/3 ഇൻടു ത്രികോണം AQC യുടെ പരപ്പളവ് പ്ലസ് 1/3 ഇൻടു ത്രികോണം BQC യുടെ പരപ്പളവ് എന്ന് പറയാം. 1/3 രണ്ടിലുമുണ്ട്. അപ്പോൾ ഇതിനെ 1/3 ഇൻടു ത്രികോണം AQC യുടെ പരപ്പളവ് പ്ലസ് ത്രികോണം BQC യുടെ പരപ്പളവ് എന്ന് പറയാം. ത്രികോണം AQC യുടെ പരപ്പളവ് പ്ലസ് ത്രികോണം BQC യുടെ പരപ്പളവ് എന്താണ്? ത്രികോണം AQC യുടെ പരപ്പളവ് പ്ലസ് ത്രികോണം BQC യുടെ പരപ്പളവ്. അത് വലിയ ത്രികോണമായ ABC യുടെ പരപ്പളവിന് തുല്യമാണ്. അതുകൊണ്ട് ഇതിനെ 1/3 ഇൻടു ത്രികോണം ABC യുടെ പരപ്പളവ് എന്ന് പറയാം. അതായത് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് വലിയ ത്രികോണമായ ABC യുടെ പരപ്പളവിന്റെ 3/1. മറ്റൊരു തരത്തിലും ഇത് തെളിയിക്കാം. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് ത്രികോണം ABC യുടെ പരപ്പളവിന്റെ 3/1. ഇതിന്റെ പരപ്പളവും ത്രികോണം ABC യുടെ പരപ്പളവിന്റെ 3/1. ഇനി എന്താണ് ബാക്കിയുള്ളത്? ഇനിയും ഒരു 3/1. 3 ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗമാണിത്, വേറൊരു ഭാഗമാണിത്, ഇനിയും ഒരു ഭാഗം ബാക്കിയുണ്ട്. അപ്പോൾ ഈ ത്രികോണത്തിന്റെ പരപ്പളവും ത്രികോണം ABC യുടെ പരപ്പളവിന്റെ 3/1 ആയിരിക്കും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും ഈ ഓരോ ചെറിയ ത്രികോണത്തിന്റെയും പരപ്പളവ് വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 3/1. അടുത്ത ചോദ്യം, ഒരു കോണിന്റെ സമഭാജിയിലെ ഏത് ബിന്ദുവിൽ നിന്നും കോണിന്റെ വശങ്ങളിലേക്കുള്ള ലംബ ദൂരങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കുക. ആദ്യം ഒരു കോണ് വരക്കാം, അതിന്റെ സമഭാജി വരക്കാം. സമഭാജിയിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ വരക്കാം. കോൺ CABയുടെ സമഭാജിയാണ് AD എന്ന് കരുതുക. PQ, PR ഇവ Pയിൽ നിന്നും AC യിലേക്കും ABയിലേക്കും ഉള്ള ലംബങ്ങളാണെന്നും കരുതുക.
PQ-ഉം PR-ഉം തുല്യമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. അതിന് PQ-ഉം PR-ഉം വശങ്ങളായ രണ്ട് വ്യത്യസ്ത ത്രികോണങ്ങൾ കാണണം. നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കാം. അതായത് ത്രികോണം APQ, ത്രികോണം APR. ഈ രണ്ട് ത്രികോണങ്ങളുടെയും പൊതുവായ വശമാണ് AP. AD എന്നത് കോൺ എയുടെ സമഭാജിയാണ്. അതുകൊണ്ട് ഈ രണ്ട് കോണുകളും തുല്യമാണ്. അതായത് കോൺ CAD സമം കോൺ BAD. PQ, PR ഇവ ലംബങ്ങളാണ്. അതുകൊണ്ട് ഈ രണ്ട് കോണുകളും 90 ഡിഗ്രി വീതമാണ്. അതായത് കോൺ Q കോൺ R തുല്യമാണ്. ഈ ത്രികോണത്തിലെ രണ്ട് കോണുകളും ഈ ത്രികോണത്തിലെ രണ്ട് കോണുകളും തുല്യമാണ്. അതുകൊണ്ട് മൂന്നാമത്തെ കോണുകളും തുല്യമായിരിക്കും. അതായത് ഈ രണ്ട് കോണുകളും തുല്യമാണ്. അഥവാ കോൺ APQ സമം കോൺ APR ആണ്. ത്രികോണം APQ-യിലെ ഈ വശവും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകളും ത്രികോണം APR-ലെ ഈ വശവും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകൾക്കും തുല്യമാണ്. അതുകൊണ്ട് രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. അതിനാൽ തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങൾ തുല്യമായിരിക്കും. ഇവിടെ ഈ രണ്ട് കോണുകളും തുല്യ കോണുകളാണ്. അവയ്ക്കെതിരെ വരുന്ന വശങ്ങളാണ് PQ-ഉം PR-ഉം. അതുകൊണ്ട് PQ-ഉം PR-ഉം തുല്യമാണ്. അതായത് കോണിന്റെ സമഭാജിയിലെ ഏത് ബിന്ദുവിൽ നിന്നും കോണിന്റെ വശങ്ങളിലേക്കുള്ള ലംബ ദൂരങ്ങൾ തുല്യമാണ്. അടുത്ത ചോദ്യം, ചിത്രത്തിൽ ABC എന്ന ത്രികോണത്തിന്റെ AC എന്ന വശം CB എന്ന വശത്തിന്റെ നീളവും ചേർത്ത് D-യിലേക്ക് നീട്ടിയിരിക്കുന്നു. തുടർന്ന് DB-ക്ക് സമാന്തരമായി C കൂടെ വര വരച്ച് ABയെ E-യിൽ മുട്ടിക്കുന്നു. CE എന്ന വര കോൺ CA സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കുക. ഇതുപയോഗിച്ച് 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 4:5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. 8 സെന്റിമീറ്റർ നീളമുള്ള വരയെ 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കാൻ ഇത് ഉപയോഗിക്കാൻ കഴിയുമോ? എങ്ങനെ? ഇവിടെ AC എന്ന വശം CB എന്ന വശത്തിന്റെ നീളവും ചേർത്ത് D-യിലേക്ക് നീട്ടിയിരിക്കുന്നു. അതായത് CB-യുടെ നീളവും CD-യുടെ നീളവും തുല്യമാണ്. DB-ക്ക് സമാന്തരമായി C-യിലൂടെ വര വരച്ച് AB-യിലെ E-യിൽ മുട്ടിക്കുന്നു. അതായത് DB-യും CE-യും സമാന്തര വരകളാണ്. ഇനി നമുക്ക് ചിത്രത്തിലേക്ക് നോക്കാം. CE എന്ന വര കോൺ CA സമഭാഗം ചെയ്യുന്നു എന്നാണ് തെളിയിക്കേണ്ടത്. അതായത് CE എന്ന വര കോൺ CA രണ്ട് തുല്യ കോണുകളായി ഭാഗിക്കുന്നു എന്ന് തെളിയിക്കണം. അഥവാ കോൺ ACE-യുടെ അളവും കോൺ BCE-യുടെ അളവും തുല്യമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. കോൺ ACE-യുടെ അളവ് X ഡിഗ്രി എന്ന് കരുതുക. DB-യും CE-യും സമാന്തര വരകളാണ്. ഇവ ഒരു ജോഡി സമാന കോണുകളാണ്. അതുകൊണ്ട് അവ തുല്യമാണ്. അതായത് കോൺ ADB-യുടെ അളവും X ഡിഗ്രിയാണ്. CB-യുടെ അളവും CD-യുടെ അളവും തുല്യമാണ്. അതുകൊണ്ട് ത്രികോണം BCD ഒരു സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് ഈ രണ്ട് കോണുകളും തുല്യമാണ്. അതായത് കോൺ CBD-യുടെ അളവ് X ഡിഗ്രിയാണ്. DB-യും CE-യും സമാന്തര വരകളാണ്. ഇവ ഒരു ജോഡി മറുകോണുകളാണ്. അതുകൊണ്ട് അവ തുല്യമാണ്. അതായത് കോൺ ECB-യുടെ അളവ് X ഡിഗ്രിയാണ്. നോക്കൂ, ഈ രണ്ട് കോണുകളും തുല്യമാണ്. അതുകൊണ്ട് CE കോൺ CA സമഭാഗം ചെയ്യുന്നു. CE കോൺ CE-യുടെ സമഭാജി ആയതുകൊണ്ട് അത് അതിന്റെ എതിർവശമായ AB-യെ ഭാഗിക്കുന്നത് കോൺ CE-യുടെ വശങ്ങളുടെ അംശബന്ധത്തിലാണ്. അതായത് AE:EB സമം AC:CB ആണ്. ഇവിടെ CB-യും CD-യും തുല്യമാണ്. അതുകൊണ്ട് AE:EB സമം AC:CD എന്നും പറയാം. 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 4:5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നത് എങ്ങനെ എന്നാണ് നാം നോക്കേണ്ടത്. ഈ വരയുടെ നീളം 8 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. CE ഇതിനെ ഭാഗിക്കുന്നത് അതിന്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ്. അതിന്റെ വശങ്ങൾ 4:5 ആയാൽ വശങ്ങളുടെ അംശബന്ധം 4:5 ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് വശങ്ങൾ 8 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ആയ ഒരു ത്രികോണം വരക്കാം. ആദ്യം 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരക്കുന്നു.
രണ്ടാമത്തെ വശത്തിന്റെ നീളം 4 സെന്റിമീറ്ററാണ് കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുത്തുകൊണ്ട് ഒരറ്റത്ത് നിന്നും ഒരു ചാപം വരക്കുന്നു അടുത്ത വശത്തിന്റെ നീളം 5 സെന്റിമീറ്ററാണ് 5 സെന്റിമീറ്റർ ആരമാക്കിക്കൊണ്ട് മറ്റേ അറ്റത്ത് നിന്നും വേറൊരു ചാപം വരക്കുന്നു ചാപങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദു അടയാളപ്പെടുത്തുന്നു ഇതിനെ 8 സെന്റിമീറ്റർ നീളമുള്ള വരയുടെ രണ്ട് അറ്റങ്ങളുമായി യോജിപ്പിക്കുന്നു ഇപ്പോൾ നമുക്ക് വശങ്ങൾ 8 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആയ ത്രികോണം കിട്ടി ഇനി ഈ വശത്തിനെ നീട്ടി അതിൽ 5 സെന്റിമീറ്റർ അളന്നെടുക്കുന്നു ഇതുപോലെ ഇനി ഇതിന്റെ രണ്ട് അറ്റങ്ങളും ചേർത്ത് യോജിപ്പിക്കുക ഇനി ഈ വരക്ക് സമാന്തരമായി ഈ ബിന്ദുവിലൂടെ ഒരു വര വരയണം അതിനായി നമുക്ക് സെറ്റ് സ്ക്വയറും റൂളറും ഉപയോഗിക്കാം സെറ്റ് സ്ക്വയറിനെ ഈ വരക്ക് ചേർത്ത് വെക്കുക റൂളർ സെറ്റ് സ്ക്വയറിന്റെ പിന്നിൽ ഇതുപോലെ ചേർത്ത് വെക്കുക ഇനി സെറ്റ് സ്ക്വയറിനെ ഈ ബിന്ദു എത്തുന്നത് വരെ നിരക്കി നീക്കാം ഇനി ആ ബിന്ദുവിലൂടെ ഒരു വര വരയുക ഈ വരക്ക് സമാന്തരമായ വരയാണിത് അതുകൊണ്ട് ഇത് ഈ കോണിന്റെ സമഭാജിയാണ് അതിനാൽ ഈ വശത്തെ കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിൽ അതായത് 4:5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കും ഇനി മൂന്നാമത്തെ ഭാഗം 8 സെന്റിമീറ്റർ നീളമുള്ള വരയെ 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കാൻ ഇത് ഉപയോഗിക്കാൻ കഴിയുമോ എങ്ങനെ നേരത്തെ ചെയ്തതുപോലെ ഇത് 8 സെന്റിമീറ്ററും ഇത് 3 സെന്റിമീറ്ററും ഇത് 4 സെന്റിമീറ്ററും ആയിക്കൊണ്ട് ത്രികോണം വരക്കാമോ പറ്റില്ല കാരണം ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കണം ഇവിടെ ഈ രണ്ട് വശങ്ങൾ 3, 4 ആയി എടുത്താൽ അവയുടെ തുക 7 ആണ് അത് മൂന്നാമത്തെ വശമായ 8നേക്കാൾ ചെറുതാണ് അപ്പോൾ വശങ്ങൾ 3, 4, 8 ആയിക്കൊണ്ട് ഒരു ത്രികോണം വരക്കാൻ കഴിയില്ല അപ്പോൾ നാം എന്ത് ചെയ്യും 3:4 എന്ന അംശബന്ധത്തിലാണ് ഭാഗിക്കേണ്ടത് ഇതിലെ സംഖ്യകളെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാം ഉദാഹരണമായി 2 കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ 6:8 എന്ന് കിട്ടും 3:4 6:8 തുല്യമാണ് 6, 8, 8 വശങ്ങളായിക്കൊണ്ട് ഒരു ത്രികോണം വരക്കാൻ കഴിയുമോ നമുക്ക് ചെറിയ രണ്ട് വശങ്ങൾ നോക്കി നോക്കാം 6+8 14 ആണ് അത് മൂന്നാമത്തെ വശമായ 8നേക്കാൾ കൂടുതലാണ് അപ്പോൾ വശങ്ങൾ 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ആയിക്കൊണ്ട് നമുക്കൊരു ത്രികോണം വരക്കാം നേരത്തെ ചെയ്തതുപോലെ ചെയ്ത് നമുക്ക് 8 സെന്റിമീറ്റർ നീളമുള്ള വരയെ 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കാം ആദ്യം 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയാം കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്തുകൊണ്ട് ഒരറ്റത്ത് നിന്നും ഒരു ചാപം വരയാം 8 സെന്റിമീറ്റർ എടുത്ത് മറ്റേ അറ്റത്ത് നിന്നും ഒരു ചാപം വരയാം ചാപങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ ആദ്യത്തെ വരയുടെ രണ്ട് അറ്റങ്ങളുമായി യോജിപ്പിക്കാം ഇപ്പോൾ വശങ്ങൾ 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ആയ ത്രികോണം കിട്ടി ഈ വശത്തിനെ നീട്ടി വരച്ച് അതിൽ 8 സെന്റിമീറ്റർ എടുക്കുക ഇതുപോലെ ഇനി ഈ രണ്ടറ്റങ്ങളും യോജിപ്പിക്കുക ഇനി ഈ വരക്ക് സമാന്തരമായി ഈ ബിന്ദുവിലൂടെ ഒരു വര വരയണം സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിക്കാം ഇതുപോലെ ചേർത്ത് വെക്കാം സെറ്റ് സ്ക്വയറിനെ നീക്കാം ഇനി ഈ ബിന്ദുവിലൂടെ ഒരു വര വരയാം ഈ വരക്ക് സമാന്തരമായ വരയാണ് ഇത് അതുകൊണ്ട് അത് ഈ കോണിന്റെ സമഭാജിയാണ് അതുകൊണ്ട് ഈ വശത്തെ 8 സെന്റിമീറ്റർ നീളമുള്ള വശത്തെ അത് 6:8 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കും അഥവാ 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കും ഇനി കുറച്ചുകൂടി ചെറിയ ചിത്രം വരക്കണമെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചതിന് പകരം കുറച്ചുകൂടി ചെറിയ സംഖ്യ കൊണ്ട് ഗുണിക്കാം ഉദാഹരണമായി അംശബന്ധത്തിലെ ഓരോ സംഖ്യയും 1.5 കൊണ്ട് ഗുണിച്ചാൽ 3:1.5 എന്നും 4:1.6 എന്നും കിട്ടും അപ്പോൾ വശങ്ങൾ 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ആയിക്കൊണ്ട് ത്രികോണം വരച്ചാലും മതിയാകും 4:6 = 3:4 ആണല്ലോ അങ്ങനെയും വരക്കാം ഇന്ന് നാം കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായി വരാം അതുവരെ ബൈ